നിറയണമേ ആത്മാവേ, അഗ്നിയായി നിറയണമേ. പാപത്തിൻ ശക്തിമേൽ നിൻ അഗ്നി അയക്കൂ, രോഗത്തിൻ ശക്തിമേൽ നിൻ അഗ്നി അയക്കൂ, ശാപത്തിൻ ശക്തിമേൽ നിൻ അഗ്നി അയക്കൂ. ആത്മാവം ദൈവമേ അഗ്നി അയക്കൂ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, പിതാവേ നന്ദി, ഹാലലൂയ, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. കർത്താവായ യേശുവേ, കുടുംബങ്ങളെ അങ്ങയുടെ തിരുമുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒത്തിരിയേറെ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളുണ്ട്, ഒത്തിരിയേറെ ദൈവിക സന്തോഷം അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട്, ഒത്തിരിയേറെ സാമ്പത്തിക തകർച്ചയിൽ കടന്നു പോകുന്ന കുടുംബമുണ്ട്, മക്കളൊക്കെ വഴിതെറ്റിപ്പോയതോർത്ത് വേദനിക്കുന്ന മാതാപിതാക്കന്മാരുടെ കണ്ണുനീർ വീണ കുടുംബങ്ങളുണ്ട്. കർത്താവേ, വ്യത്യസ്തമായ വിധത്തിൽ പ്രയാസപ്പെടുന്ന അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഇങ്ങനെയുള്ള കുടുംബങ്ങളെ മുഴുവൻ സമർപ്പിച്ച് യേശുവേ, എല്ലാ കുടുംബങ്ങളോടും അങ്ങ് കരുണ കാണിക്കണമേ. കുടുംബങ്ങളുടെ മേൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിനയക്കണമേ. മാതാപിതാക്കളും മക്കളും എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ് വചനമനുസരിക്കുന്നവരായി ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് സഭയെ സ്നേഹിച്ച് സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് വിശുദ്ധ കുടുംബങ്ങളായിട്ട് മാറുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ ആത്മാവിനെ അയക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 41-43 വചനങ്ങൾ. യേശുവിൻ്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറൂസലേമിൽ പോയിരുന്നു. അവന് 12 വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോന്നു. എന്നാൽ ബാലനായ യേശു ജെറൂസലേമിൽ തങ്ങി, മാതാപിതാക്കന്മാർ അത് അറിഞ്ഞില്ല. യേശുവിൻ്റെ വളർത്തുപിതാവായ ഔസേപ്പും അമ്മയായ പരിശുദ്ധ കന്യകാമറിയവും ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറുസലേം ദേവാലയത്തിൽ പോകുക പതിവായിരുന്നു. ഇതുതന്നെ ഒരു കുടുംബത്തിൻ്റെ ഒരു അടിസ്ഥാന ഘടകമായത്. അവർ ആണ്ടുതോറും തിരുനാളിന് ജെറുസലേം ദേവാലയത്തിലേക്ക് പോകുക പതിവായിരുന്നു. ഒരു ക്രൈസ്തവ കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് ദേവാലയമാണ്. ദേവാലയവും ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട ജീവിതവും
വിശുദ്ധ കുർബാന, കൂദാശ ജീവിതം, ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിശുദ്ധ ജീവിതമാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതം. ആണ്ടുതോറും മാതാപിതാക്കന്മാർ ജെറുസലേം ദേവാലയത്തിൽ പോവുക പതിവായിരുന്നു. ഔസേ പിതാവും മാതാവും ഉണ്ണിയേശുവിനോട് ദേവാലയത്തിലേക്ക് പോയി. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, മക്കളെ ദൈവഭക്തിയിൽ വളർത്തണം. ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ തീഷ്ണതയുള്ളവരാക്കി മാറ്റണം. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിലും കൂദാശയിലുമൊക്കെയുള്ള വലിയ തീഷ്ണതയിലേക്ക് അവരെ നയിക്കണം. ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട സകല കാര്യങ്ങളിലും ഉൾപ്പെടുവാനായിട്ട് മക്കൾക്ക് മാതാപിതാക്കന്മാർ പ്രേരണ കൊടുക്കണം. ഇവിടെ മാതാപിതാക്കന്മാർ യേശുവിനെയുമായിട്ട് ദേവാലയത്തിലേക്ക് പോയി. അപ്പോൾ യേശുവിന് 12 വയസ്സ് പ്രായമുണ്ടായിരുന്നു. അവൾ ബാല്യകാലത്ത് തന്നെ കുഞ്ഞുങ്ങളെ വിശുദ്ധിയിൽ വളർത്തുവാൻ, തിരുക്കർമ്മങ്ങളിൽ പങ്കെടുപ്പിക്കുവാൻ, പ്രാർത്ഥന പഠിപ്പിക്കുവാൻ ദേവാലയത്തിൽ പോയി ഭക്തിയോടെ പെരുമാറുവാനൊക്കെ മാതാപിതാക്കന്മാരെ പഠിപ്പിക്കണം, പറഞ്ഞു കൊടുക്കണം. മാതാപിതാക്കന്മാർ തന്നെ അതിന് മാതൃകകളായിട്ട് മാറണം. അവർ തിരുനാളിന് പോയി ദൈവത്തിൻ്റെ ആലയത്തിൽ അവർ തിരുനാളാഘോഷമൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ചു മടങ്ങുകയാണ്. മാതാപിതാക്കന്മാർ വിചാരിച്ചു, യാത്രാ സംഘത്തിൻ്റെ കൂടെ 12 വയസ്സുകാരനായ യേശു കാണുമെന്ന്. പക്ഷേ യേശു അവരോടൊപ്പം മടങ്ങിയില്ല. യേശു ദേവാലയത്തിൽ തന്നെ ആയിരുന്നു. നോക്കുക, പിതാവിനോട് ഒത്ത് ആയിരുന്നു യേശു. ദേവാലയവുമായിട്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ യേശുവിന് ആഴമായ ഒരു ബന്ധമുണ്ടായിരുന്നു. ഒരുപക്ഷെ നമ്മളൊക്കെ ഇന്ന് വിശ്വാസ ജീവിതത്തിൽ കരുത്തരായി നിൽക്കുന്നതിന് പിന്നിൽ നമ്മുടെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളുമൊക്കെ നമ്മളെ നമ്മുടെ ബാല്യപ്രായത്തിലൊക്കെ വിശ്വാസത്തിൻ്റെ ബാലപാഠങ്ങൾ പറഞ്ഞു തന്ന് കൈപിടിച്ചു നടത്തിയത് കൊണ്ട് തന്നെയാണ്. ഔസേ പിതാവും മാതാവും യേശുവിനെയുമായിട്ട് ദേവാലയത്തിലേക്ക് പോയി. അവിടുത്തെ തിരുക്കർമ്മമൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ചു പോരുകയാണ്. പക്ഷെ യേശു അക്കൂട്ടത്തിൽ മടങ്ങി ഇല്ല എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ നേതൃത്വത്തിൽ പിതാക്കന്മാർ ഒന്നുചേർന്ന് കുടുംബത്തെക്കുറിച്ചുള്ള വളരെ വിശാലമായ ഒരു സിനഡ് കഴിഞ്ഞു. ആ സിനഡിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിരുന്നു ഒരു കുടുംബത്തെ സഭാപിതാക്കന്മാർ നമ്മുടെ മുമ്പിൽ പ്രത്യേകമായിട്ട് ഉയർത്തിക്കാട്ടി. വിശുദ്ധ ചെറുപുഷ്പത്തിൻ്റെ മാതാപിതാക്കന്മാർ അവർ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. രണ്ടുപേരും അഗാധമായ ദൈവഭക്തിയുള്ളവരായിരുന്നു. വിവാഹം തീരുമാനിച്ചതിന് ശേഷം 1 വർഷം കഴിഞ്ഞ അവർ വിവാഹം കഴിക്കുന്നു. അവർക്ക് 9 മക്കൾ ജനിച്ചു. 4 മക്കളിൽ 2 ആൺകുട്ടികളുണ്ടായിരുന്നു. 2 ആണും 2 പെണ്ണും. 4 കുഞ്ഞുങ്ങൾ വളരെ ചെറുപ്പത്തിൽ തന്നെ രോഗം ബാധിച്ച് മരിച്ചു. ഒത്തിരിയേറെ നമ്പരങ്ങളിലൂടെ, സഹനത്തിലൂടെ ആ മാതാപിതാക്കന്മാർ കടന്നുപോയി. മാർട്ടിനും സെലിനും ഒത്തിരിയേറെ നമ്പരത്തിലൂടെ കടന്നുപോയെങ്കിലും അവർക്ക് ദൈവം നൽകിയ ആ 4 മക്കളുടെ മരണം അവരുടെ ഹൃദയങ്ങളെ മുറിപ്പെടുത്തിയെങ്കിലും ആഴമായ വിശ്വാസത്തിൻ്റെ ജീവിതത്തിൽ അവർ മുൻപോട്ട് പോയി. ആ 4 കുഞ്ഞുങ്ങളും ദൈവത്തോടൊത്ത് സ്വർഗത്തിലുണ്ടായിരുന്നു. അവർക്ക് പിന്നീട് ജനിച്ച 5 മക്കൾ, 5 പെൺമക്കൾ, അതിലേറ്റവും ഇളയ കുട്ടിയായിരുന്നു
കൊച്ചുദർസ്യ പിന്നീട് അവൾ വിശുദ്ധ ചെറുപുഷ്പമായിട്ട് മാറുകയാണ്. ഈ അഞ്ച് പെൺകുട്ടികളും അവരെ ഈ മാതാപിതാക്കന്മാർ വളർത്തിയത് വിശുദ്ധിയിലാണ് വളർത്തിയത്. മാതാപിതാക്കന്മാർ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. തിരിച്ച് ജപമാല ചൊല്ലി പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥ പ്രാർത്ഥന, അമ്മയോട് മധ്യസ്ഥം പ്രാർത്ഥിച്ചു. ഈ മാതാപിതാക്കന്മാർ മാതൃകയായിട്ട് ജീവിച്ചു. അവർ ഈ കുഞ്ഞുങ്ങൾക്ക്, ഈ അഞ്ച് പെൺകുഞ്ഞുങ്ങൾക്ക് കൊടുത്ത ഏറ്റവും വലിയ കാഴ്ചപ്പാടതായിരുന്നു, നിങ്ങൾ വിശുദ്ധരായിത്തീരണം. ഓരോ മക്കൾക്കും കൊടുത്ത ഉപദേശം അതാ, നിങ്ങൾ വിശുദ്ധരായിട്ടു തീരണം, വിശുദ്ധിയിൽ ജീവിക്കണം, യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കണം. ആ മാതാപിതാക്കന്മാര് ആഴമായ ദൈവഭക്തിയിൽ മാതൃകയോടെ ജീവിച്ചു. ആ കുടുംബം ഒരു വിശുദ്ധ കുടുംബമായിട്ട് മാറുകയാ. ദൈവം ആ കുടുംബത്തെ നോട്ടമിട്ടു. ആ അഞ്ചു പെൺകുട്ടികളും സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിൻ്റെ പിന്നിൽ വില കൊടുത്തതും പ്രാർത്ഥിച്ചതും ബലിയായി തീർന്നതും ആ പ്രിയപ്പെട്ട മാതാപിതാക്കളാണ്. ആ മാതാപിതാക്കന്മാരെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പിതാവ് വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചു. മാതാപിതാക്കന്മാർ വിശുദ്ധരാണെങ്കിൽ ആ മാതാപിതാക്കന്മാരുടെ പ്രാർത്ഥനയും ത്യാഗവും സകലവും മക്കളെ വിശുദ്ധരാക്കാൻ പ്രാപ്തമാണ്, ശക്തമാണ്. ഒരു കുടുംബത്തിൽ പിറന്ന അഞ്ച് പെൺമക്കളും സന്യാസ ജീവിതം തിരഞ്ഞെടുത്തു. അവരഞ്ചുപേരും വലിയ വിശുദ്ധിയിൽ ജീവിച്ചു. വിശുദ്ധ കൊച്ചുദർസ്യ ഏറ്റവും പ്രായം കുറഞ്ഞ വേദപാരംഗതയായിട്ട് സഭ പ്രഖ്യാപിച്ചു. വലിയ വിശുദ്ധിയായി തീർന്നു. ഇവിടെ മാതാപിതാക്കന്മാരുടെ പ്രാർത്ഥനയും മാതാപിതാക്കന്മാർ കാട്ടിക്കൊടുത്ത വഴികളിലൂടെ മക്കൾ നടന്നതുകൊണ്ടാണ് ആ മക്കൾ അഞ്ചുപേരും വിശുദ്ധരായിട്ട് തീർന്നത്. ഇതുപോലെയുള്ള വിശുദ്ധ കുടുംബങ്ങളെയാ ഇന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ കാലഘട്ടത്തില് കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുക, അരാജകത്വം നടമാടുന്ന ഓരോ രാജ്യങ്ങളും ഓരോ സ്ഥലങ്ങളും അവിടെ കുടുംബങ്ങൾ നശിക്കുക, ലൈംഗിക അരാജകത്വം, അധാർമിക വഴികളിൽ വാരിക്കൂട്ടുന്ന സമ്പത്ത്, സമ്പത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്ന മാതാപിതാക്കന്മാർ, മക്കളെ വളർത്തുന്നത് സമ്പത്ത് നേടുവാൻ വേണ്ടി മാത്രമാകുന്നു. ശരിക്കും ദൈവത്തിൻ്റെ വചനം ഉപേക്ഷിച്ച് ദൈവത്തെ തന്നെ മറന്നുകൊണ്ട് ജീവിക്കുന്ന മാതാപിതാക്കന്മാർ, അവർ മക്കളെ എങ്ങനെ വിശുദ്ധിയിൽ വളർത്തും? ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബം വിശുദ്ധ കുടുംബങ്ങളായിട്ട് മാറണം. മാതാപിതാക്കളും മക്കളും വിശുദ്ധരായിട്ട് മാറണം. ഒരു കുടുംബത്തിൽ ദൈവവിളി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയണം, ആ കുടുംബം പ്രത്യേകമായിട്ട് കർത്താവ് തിരഞ്ഞെടുത്ത കുടുംബമാണ്, കർത്താവിന് പ്രിയപ്പെട്ട കുടുംബമാണത്. കർത്താവ് സംരക്ഷണം നൽകുന്ന, കർത്താവ് നോട്ടമിട്ട കുടുംബമാണ്. അവിടെ നിന്നാണ് ദൈവവിളികൾ ഉണ്ടാകുന്നത്, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മാതാപിതാക്കന്മാരെ, മക്കൾക്ക് ജന്മം നൽകണം, മക്കളെ ദൈവത്തിനു വേണ്ടി വിട്ടുകൊടുക്കണം, നമ്മുടെ കുടുംബങ്ങളിൽ ദൈവവിളി ഉണ്ടാവണം. വൈദികരും സന്യാസിനികളും സുവിശേഷ പ്രഘോഷകരും നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവണം. ദൈവത്തിൻ്റെ ഹൃദയത്തിലെ സ്വപ്നമാണിത്. ഓരോ കുടുംബത്തെയും ദൈവം പണിയുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണിത്, എല്ലാ കുടുംബങ്ങളിൽ നിന്നും ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി മക്കൾ ജനിക്കണമെന്ന്. ഇവിടെ നമ്മൾ കണ്ട ഈ കുടുംബം, ലൂയി മാർട്ടിനും മേരി സെരിഗലിനും, അവർ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളർന്നു. അവരുടെ വിശുദ്ധ ജീവിതം മക്കൾക്ക് മാതൃകയായിട്ട് മാറി. അവർ ഏറ്റവുമേറെ പ്രാർത്ഥിച്ചത് മക്കൾ വിശുദ്ധരായിട്ട് തീരണമെന്ന. മാതാപിതാക്കന്മാരുടെ പ്രാർത്ഥന അങ്ങനെ ആകേണ്ടിയിരിക്കുന്നു.
ഇന്ന് മാതാപിതാക്കന്മാർ ഏറ്റവും ഏറെ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാ? മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം വേണം, നല്ലതു തന്നെ. അവർക്ക് ഉന്നതമായ ജോലി വേണം, നല്ലതു തന്നെ. നല്ല സാലറി വേണം, നല്ല ജീവിത നിലവാരം വേണം, ഇതൊക്കെ നല്ലതാണ്. പക്ഷേ മക്കൾക്ക് ദൈവത്തെ കൊടുത്ത് ദൈവത്തിന് വേണ്ടി വളർത്തണം. നമ്മുടെ മക്കള് ജീവിതത്തിൽ ഏത് പ്രൊഫഷനിലാണെങ്കിലും, ഡോക്ടറോ എഞ്ചിനീയറോ ഐ എ എസ്സുകാരനോ കൃഷിക്കാരനോ ബിസിനസ്സുകാരനോ ഏത് തുറയിൽ ജോലി ചെയ്താലും, രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ നമ്മുടെ മക്കൾ പ്രവർത്തിച്ചാലും, അവിടെയെല്ലാം സത്യസന്ധരും നീതിനിഷ്ഠരും സഭയോട് ചേർന്ന് നിൽക്കുന്നവരും ദൈവവചനത്തിൻ്റെ സാക്ഷികളുമായിട്ട് മാറുവാൻ മാതാപിതാക്കന്മാർ ആഗ്രഹിക്കണം. മാതാപിതാക്കന്മാരെ പ്രാർത്ഥിക്കണം നമ്മുടെ മക്കളെല്ലാവരും വിശുദ്ധരായിട്ട് തീരുവാൻ. ആത്യന്തികമായിട്ട് ദൈവത്തിൻ്റെ വിളിയും അത് തന്നെയാ, എല്ലാവരും വിശുദ്ധരായിട്ട് തീരണം. ഇവിടെ ഈ മാതാപിതാക്കൾക്ക് ജനിച്ച 9 മക്കളിൽ 4 പേര് മരിച്ചുപോയി. എന്നിട്ടും ബാക്കിയുണ്ടായിരുന്ന 5 മക്കളെ അവർ വിശ്വാസത്തിൻ്റെ ബാലപാഠങ്ങൾ കൊടുത്ത് വിശുദ്ധിയുടെ വഴിയിൽ കൈപിടിച്ചു നടത്തി. 5 പേരും സന്യാസ ജീവിതം നയിച്ചു. ഇന്ന് മാതാപിതാക്കളും മക്കളും എല്ലാവരും നിത്യതയിൽ ക്രിസ്തുവിൻ്റെ കൂടെ സന്തോഷിക്കുക. എത്ര വലിയ ആനന്ദമാണിത്! എനിക്കറിയാവുന്ന ഒരു കുടുംബം, 7 മക്കളുണ്ട്. 7 മക്കളിൽ 6 ആൺമക്കളും 1 പെണ്ണും. അതിൽ 5 പേര് വൈദികരായി. ഒരു മകളുണ്ട്, അവൾ സന്യാസിനിയായി. 1 മകൻ മാത്രം വിവാഹം കഴിച്ചു. ഒരു കുടുംബത്തിൽ 6 പേരും ജീവിതം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചു. അവരുടെ പിതാവ് മരിച്ചു. പിന്നീട് കുറേ നാളുകൾ കഴിഞ്ഞാണ് മാതാവ് മരിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ ആ മാതാവിൻ്റെ അന്ത്യകാലമെന്ന് പറയുന്നത് ഒത്തിരിയേറെ കഷ്ടതയിലൂടെ കടന്നുപോയി. ഒത്തിരിയേറെ സഹിച്ചാണ് ആ അമ്മ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോയത്. ദൈവത്തിന് വേണ്ടി ജീവിതം വിട്ടുകൊടുത്ത ഈ 6 മക്കളുടെ അമ്മ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ ഒത്തിരി സഹിച്ചു. 7 മക്കളെ പ്രസവിച്ച അമ്മയുടെ ആ ഗർഭവാതത്തിൽ പിറന്ന 6 മക്കളും ദൈവത്തിന് വേണ്ടി സന്യാസ ജീവിതം തിരഞ്ഞെടുത്തു. ആ ഒറ്റ കാരണം മതിയല്ലോ ആ മാതാപിതാക്കന്മാർക്ക് സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കുവാൻ. നമുക്ക് 2 കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, എല്ലാ പൈശാചിക പീഡകളും വിട്ടുമാറട്ടെ. കുടുംബങ്ങളെ കീഴ്പ്പെടുത്തിയിരിക്കുന്ന തിന്മയുടെ ശക്തി വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സഭയോട് ചേർന്ന് അന്ധകാരത്തിൻ്റെ ശക്തികളെ ഞങ്ങൾ തകർത്ത് പ്രാർത്ഥിക്കുന്നു. തിന്മയുടെ കോട്ട കൊത്തളങ്ങളെ ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തകർക്കുന്നു. വിട്ടൊഴിയട്ടെ തിന്മയുടെ ശക്തികൾ. ഞങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, ഞങ്ങളുടെ സമൂഹത്തിൽ നിന്ന് നരകാഗ്നിയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ ആട്ടിപ്പായിക്കുന്നു. യേശുവിൻ്റെ തിരക്തത്താൽ ഞങ്ങൾ പുതിയപ്പെടട്ടെ. ആമേൻ. ഇന്നലെ ഈ കുഞ്ഞിനെ ഈ അൾത്താരയിൽ നമ്മൾ സാക്ഷ്യം പറയാനായിട്ട് കണ്ടതാണ്. 2 ശനിയാഴ്ചകൾക്ക് മുമ്പ് ചിറ്റടി മുണ്ടക്കയും ചിറ്റടി നമ്മുടെ ഏകദിന കൺവെൻഷന് ഈ മോനെ കൊണ്ടുവന്നു. എൻ്റെ മാതാപിതാക്കൾ ഇവനെ എടുത്തോണ്ടാണ് വന്നത്. നടുവിന് കീഴ്പോട്ട് തളർന്നു പോയ അവസ്ഥയിൽ ഈ അപ്പൻ എടുത്തോണ്ടാണ് വന്നത്. ശരിയല്ലേ? ആണോ ചേച്ചി? ഞാൻ ഓർക്കുന്നു അന്ന് ഇവനെ എടുത്തോണ്ട് വരുമ്പോൾ എന്താ ശുശ്രൂഷ കഴിഞ്ഞ് കുറേ ആളുകൾ പള്ളിയിലുള്ളവർക്കൊരു പാടിച്ചു കൊടുക്കുക. ഈ മകനെ എടുത്തോണ്ട് വന്നിട്ട് ചേച്ചി കരഞ്ഞുകൊണ്ട് പറഞ്ഞ വാക്കിതാണ്, സഹോദരെ എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണമെന്നൊരു വാവിട്ട് ഈ സഹോദരി അവിടെ നിലവിളിക്കുകയായിരുന്നു. ആ ദേവാലയത്തിൽ എന്തെങ്കിലും ഉണ്ടായിരുന്ന മുഴുവൻ പേരും അങ്ങനെ കരഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ എടുത്തോണ്ട് വന്ന ഈ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ച നിമിഷം തന്നെ കർത്താവ് ഇവനെ എഴുന്നേൽപ്പിച്ചു. അരക്ക് കീഴ്പോട്ട് തളർന്ന് നിൽക്കാൻ പാടില്ലാത്ത അവസ്ഥയിൽ കൊണ്ടുവന്നു അവനെ. ഹല്ലേലൂയ. ശരിയാണ് മോനെ, മോനെന്ന് പറഞ്ഞേ.
ഞാൻ തളർന്നു പോയതാ. മോനെ ഏതാ ആശുപത്രിയിലാ കൊണ്ടുപോയിരുന്നത്? ESICH ആണോ? എന്നിട്ട് ഡോക്ടർ എന്താ പറഞ്ഞിരുന്നത്? കുഴപ്പമൊന്നുമില്ലെന്ന്. ഒത്തിരി ആശുപത്രി പോയി, അമൃതായി പോയി, അവിടെയും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ESI പോയി, അവിടെയും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ ഈശോ എൻ്റെ കുഞ്ഞിനെന്താണെന്ന് നീ വെളിപ്പെടുത്തി കൊടുക്കണേ ഡോക്ടർമാരിലൂടെ എന്ന് പറഞ്ഞു. അവർ നോക്കി പരമാവധി എന്തെന്ന് എല്ലാം നോക്കി, എന്നിട്ടൊന്നും എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പമില്ല, അവനൊരു മരുന്നും തന്നുമില്ല. പിന്നെ ഞാൻ എൻ്റെ സഹബ്രദറിനെ വിളിച്ച് നോക്കി, കിട്ടിയില്ല. പിന്നെ അവരുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിലോട്ട് വിളിച്ച് പറഞ്ഞു, പിന്നെ ശനിയാഴ്ച ഇങ്ങോട്ട് വരുന്നുണ്ട്, ചിറ്റടി വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ESI പോയിട്ട് തിരിച്ചു വന്നപ്പം ഞങ്ങൾ അവിടെ ഇറങ്ങി, അന്നിട്ട് കണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ എന്നെ കുഞ്ഞ് പെയ്യ നടത്തി. പിന്നെ വീട്ടിൽ ചെന്ന് രണ്ട് ദിവസം കഴിഞ്ഞ മൂലം നല്ലവണ്ണം ഓടി നടക്കാൻ തുടങ്ങി. അവൻ അൾത്താറവാളനാണ്, എല്ലാ കാര്യങ്ങളിലും മിടുക്കനുമാണ്. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ കേട്ട വചനം എന്താണ്? വിശ്വാസികളായ നമ്മിലേക്ക് ഒഴുകുന്ന അവൻ്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയത എത്രമാത്രമെന്ന് ഞാൻ വ്യക്തമാക്കട്ടെ. യേശു ക്രിസ്തുവിനെ മരിച്ചവൻ ഉയർപ്പിച്ച പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരുത്തിപ്പോൾ പ്രവർത്തിച്ചത് ഈ മഹാശക്തിയാണ്. നമ്മുടെ തിരിച്ചറിയണം, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവം തന്നെയായ പരിശുദ്ധാത്മാവ് ശക്തി തുറന്നു കഴിഞ്ഞാൽ അസാധാരണമായ അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തികളും ദൈവം തൻ്റെ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവശക്തിയുടെ പ്രവാഹത്തിൽ ഈ കുഞ്ഞ് പൂർണ്ണമായിട്ട് സൗഖ്യം പ്രാപിച്ചു. യേശു ഈ കുഞ്ഞിനെ തൊട്ടു, ദൈവശക്തി ഈ ശരീരത്തിലൊഴുകി, ഇവൻ അപ്പോൾ തന്നെ എണീറ്റ് നടക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ഒന്ന് പൊങ്ങി ചാടിക്കാൻ മനെ, ഒന്ന് കാണട്ടെ ഞങ്ങൾ. ഹല്ലേലൂയ. ഒന്ന് ചിരിച്ചു കാണിച്ചേടാ, ഒന്ന് ചിരിച്ചു കാണിച്ചേ ഇവരെല്ലാവരെയും. ഞങ്ങൾ അവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങുമ്പോൾ ബ്രദറ് ഇവിടുത്തെ പ്രേസ്റ്ററോട്, അവിടുത്തെ പ്രേസ്റ്ററോട് വിളിച്ച് പറഞ്ഞു, അടുത്ത 30-ാം തീയതിയുള്ള ധ്യാനത്തിന് ജോയലിന് വേണ്ടി ഒരു ബെഡ് അവിടെ റിസർവ് ചെയ്തേക്കണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പം വീട്ടിൽ ചെല്ലുന്ന ഞാൻ ഇറങ്ങി, അപ്പം എന്നോട് പറഞ്ഞു, അച്ഛാ എന്നെ എടുക്കണ്ട, നടന്നോണ്ട് എന്നെ കൈ പിടിച്ചാൽ മതി, ഞാൻ നടന്നോളാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ തിരിച്ച് ഇവിടെ വന്നപ്പം എനിക്കറിയത്തില്ല ഈ ബെഡ് എന്തിനാണ് ബെഡ് അറേഞ്ച് ചെയ്യണമെന്ന് ബ്രദർ പറഞ്ഞെന്നുള്ളത് എനിക്കും അറിയത്തില്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് ആ സാഹചര്യം മനസ്സിലായത്. അന്നേരം ഞാൻ മോനോട് വിളിച്ച് പറഞ്ഞു, മോനെ കണ്ടോ, ഞാൻ മോൻ അവിടെ കിടക്കേണ്ടതല്ലായിരുന്നു, തമ്പുരാനല്ലേ മോനെ സുഖപ്പെടുത്തിയത്. കൊച്ചിനോട് ഞാൻ ചോദിച്ചു, ആരാ സുഖപ്പെടുത്തിയത്? അന്നേരം ജോജോ പറഞ്ഞു, എന്നെ കർത്താവാണ് സുഖപ്പെടുത്തിയത്. ദൈവത്തിന് നന്ദി, ഒരുപാട് നന്ദി. അഭിഷേകം ചെയ്യണമേ.